നമസ്കാരം. ഈ താഴെ കാണുന്ന വാർത്ത: കോഴിക്കോട് കുറ്റിയാടിപ്പുഴയിൽ ഫോട്ടോ ഷൂട്ടിനിടെ നവവരൻ മുങ്ങി മരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും പടച്ചുവിടുന്ന വാർത്തകളാണ്. ആ നവവരൻ്റെ കല്യാണ പടം ഒപ്പിച്ച്, അവൻ്റെ കുട്ടികളുടെ പടം ഒപ്പിച്ച്, എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഫോട്ടോ ഷൂട്ട്, ഇതൊന്നും അന്വേഷിക്കില്ല. എവിടെന്നെങ്കിലും ആരെങ്കിലും വിളിച്ച് പറയും, രണ്ട് ഫോട്ടോയും കൊടുക്കും, എടുത്ത് ഡിസൈൻ ചെയ്തങ്ങ് തള്ളും. ഒരു പ്രതിബദ്ധതയും ഇല്ല. വാർത്ത സത്യമാണോ? സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ചെയ്യുക, ഫസ്റ്റ് ബ്രേക്കിംഗ്. കല്യാണ ചെറുക്കൻ്റെ ഫോട്ടോ കല്യാണ പടം ഒപ്പിച്ച്, അവൻ ഒറ്റയ്ക്കുള്ള പടം ഒപ്പിച്ച്, ഇതൊക്കെ ഒപ്പിക്കണ സമയത്ത് ഒന്ന് അവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് അന്വേഷിച്ചെങ്കിൽ. അന്വേഷിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യും. മറ്റേ മനോരമ ബ്രേക്ക് ചെയ്യും, മാതൃഭൂമി ബ്രേക്ക് ചെയ്യും. നമുക്കാണ് ആദ്യം കിട്ടിയത്, എടുത്തടി. ബാക്കി എന്തിനു പറഞ്ഞാൽ നമുക്ക് എന്തിനടുത്ത് കാണാം? എത്ര ആൾക്കാർ ഈ വാർത്ത കണ്ട് ഫോട്ടോഗ്രാഫർമാരെ ചീത്ത വിളിക്കുന്നു? നിനക്കങ്ങ് അതിൻ്റെ ദണ്ണം അറിയില്ല, മനസ്സിലായില്ലേ? ഒരു സമൂഹത്തെ മൊത്തം കളിയാക്കുകയാണ് നീയൊക്കെ കൂടെ ചെയ്തത് ഈ വാർത്ത കാരണം. മീഡിയ വൺ സത്യത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അവർ പരസ്പരം മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തതാണ്. അതിനിടയിലാണ് ആ പയ്യൻ മരിച്ചത്, മുങ്ങി മരിച്ച്. ഫോട്ടോ ഷൂട്ട് വാറെടുത്തവരെല്ലാം ഇപ്പോൾ വെളിച്ചപ്പാടാണല്ലോ. മൊബൈലിൽ കൊണ്ട് ഞെക്കണവനവരെ ഫോട്ടോഗ്രാഫറാണ്. എന്തൊരു മാധ്യമധർമ്മമാണ് ഇത്! ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കിഴങ്ങാണ്. ഇതിനെ ഷെയർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരും ഉണ്ട്, അതാണ് വേറെ രസം. ഇങ്ങനെ ഒരു വാർത്ത കാണുമ്പം ഫോട്ടോ ഷൂട്ട് അലർജിയുള്ള ചില ഫോട്ടോഗ്രാഫർമാരുണ്ട്. അതിനുവേണ്ടി മെനക്കെടില്ല, ചുമ്മയൊന്നും പറ്റില്ല. പ്രീ വെഡിങ് ആയാലും പോസ്റ്റ് വെഡിങ് ആയാലും പയ്യന്മാർ ഒക്കെ എടുക്കുന്ന സേവ് ചെയ്ത ഡേറ്റൊക്കെ ചുമ്മയൊന്നും എടുക്കാൻ പറ്റില്ല. പൈസ കൊടുത്ത് സാധനം മാറ്റി വെച്ചാൽ മാത്രം പോരാ, തലയ്ക്കകത്ത് ആൾ താമസം വേണം. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പയ്യന്മാർ അത്തരം ഫോട്ടോ ഷൂട്ടുകൾ ചെയ്യുന്നത്. എന്തുമാത്രം വർക്ക് ചെയ്ത് തീമുണ്ടാക്കി, ഡ്രസ് കോഡ് ഉണ്ടാക്കി, ലൊക്കേഷൻ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി ഒക്കെ ചെയ്യുന്ന ഒരുപാട് കിടിലം പയ്യന്മാരുണ്ട്, കൊച്ചു പയ്യന്മാർ. അവരൊക്കെ അംഗീകരിക്കാൻ മടിയുള്ള ചില പഴയ സ്കൂൾ വാദ്യന്മാരുണ്ട്. നമുക്കതൊന്നും പറ്റില്ല. പറ്റില്ലെങ്കിൽ നീക്കം ചെയ്യണ്ട, പുച്ഛിക്കാതിരി, ഇതിനകത്ത് വാർത്തകൾ ഷെയർ ചെയ്യാതിരി. സത്യാവസ്ഥ നീയൊക്കെ ഒന്ന് അന്വേഷിക്കില്ല ആദ്യം തരുന്നത്. ഫോട്ടോ ഷൂട്ട് മറ്റവന്മാരായി എന്നും പറഞ്ഞങ്ങ് ഷെയർ ചെയ്യാം. ഫോട്ടോഗ്രാഫർമാരെയാണ് ഞാൻ ഈ പറയുന്നത്, ചില ഫോട്ടോഗ്രാഫർമാർ. കഷ്ടം തന്നെടേ, ഈ പയ്യന്മാരും കുടുംബങ്ങളും അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പുച്ഛിക്കാതെ അവർക്ക് ജീവിച്ചു പോട്ട്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിയും പോ. ഇന്നത്തെ കാലം അതാണ്, ട്രെൻഡിനനുസരിച്ച് പോവും. പിന്നെ ഈ ഫോട്ടോ ഷൂട്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പ്രീ വെഡിങ്ങും ഒക്കെ എടുക്കുന്നതിലും ചില വേട്ട പളിയമ്പരമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മൾ പലതും കാണാറുണ്ട്. അത് ഈ സമൂഹത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ, അവരും മനുഷ്യരാണ്, മനുഷ്യരുടെ ഇടയിലാണ്. അതിനകത്ത് ചില വേട്ട പളിയന്മാർ ഫോട്ടോഗ്രാഫി മേഖലയിലുമുണ്ട്. അത് അവരെ മാത്രം നമ്മളിപ്പോൾ പരിഹസിക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക. ഈ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവരെല്ലാം കോക്കടി മെയ്യത്താണ് എന്നുള്ള രീതിയിലുള്ള ചില ഫോട്ടോഗ്രാഫർമാരുണ്ട്. അവന്മാരും ദോഷം ചെയ്യും. അപ്പോൾ ശരി, മീഡിയ വണ്ണിനോട് പറയാനുള്ളത്, ഇത്തി പോലെ ഒന്ന് അന്വേഷിക്കാം. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ സത്യാവസ്ഥ എന്താണ്, എടുത്ത് പടച്ചു വിടുന്നതിന് ഇപ്പോൾ ഡിസൈൻ ചെയ്ത കൊച്ചകനുണ്ടല്ലേ, അവരൊന്നും ഒരു കുറവുമില്ല. പക്ഷേ അന്വേഷിക്കില്ല. ആരോ വിളിച്ച് പറഞ്ഞ് ഫോട്ടോ ഷൂട്ടിൻ്റെ പയ്യൻ വെച്ചാൽ അടിയടാ, അവൻ ചത്താ. ഓ, ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇത് ഓടണം, വാർത്ത ഓടണം, യൂട്യൂബിൽ ഓടണം, ഫേസ്ബുക്കിൽ ഓടണം, ഇൻസ്റ്റാഗ്രാമിൽ ഓടണം, പൈസ കിട്ടണം, റവന്യൂ. അതിലെത്ര പേര് ബുദ്ധിമുട്ടുന്നുണ്ട്, എത്ര പേര് വിഷമിക്കുന്നുണ്ട്, ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അതാണ് ഇന്നത്തെ മാധ്യമധർമ്മം. കിഴങ്ങുറ്റികൾ അവിച്ച് കയറ്റണം, വായിക്കാത്ത തിളച്ച വെള്ളത്തിലിട്ട് അവിച്ച് നവദൂരം വഴി അടിച്ച് കയറണം. അതാണ് ചെയ്യാനുള്ളത്.